بكم يا طلابي الى فصل جديد ലിസഫി الثاني പ്രിയമുള്ള മക്കളെ രണ്ടാം ക്ലാസ് അറബിക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ കൂടി നാലാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ നാലാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇന്ന് നമ്മൾ പുതിയ ഒരു പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്

മക്കൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാർ ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ കാണിക്കാം ആ വീഡിയോയുടെ ചിത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് മക്കളതിൻ്റെ വീഡിയോ സാറിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് താഴെ നോക്കിയാൽ മതി ഈ വീഡിയോ മക്കൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ മക്കൾ കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് സാറ് ക്ലാസ് തുടരുകയാണ് എന്താണ് അതിൽ കണ്ടത് അതിൽ രണ്ട് ഹുനാക്ക ബിന്ദാനി രണ്ട് പെൺകുട്ടികളുണ്ട് അല്ലേ അവർ രണ്ടുപേരും ചേർന്ന് പാട്ട് പാടുന്നു എന്തിനെക്കുറിച്ചാണ് അവർ പാടുന്നത് അല്ലേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു കണ്ടോ അൻ തുൽ ഈമാൻ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അവർ കൈ കഴുകുന്നു അല്ലേ ഇപ്പം നമ്മൾ പ്രത്യേകം കൈയും നമ്മുടെ ശരീരമൊക്കെ പ്രത്യേകം വൃത്തിയാക്കേണ്ട ഒരു സമയമാണ് അല്ലേ കാരണം എന്താ നമുക്ക് കൊറോണ ബാധിക്കാതിരിക്കാം അല്ലേ കൊറോണ ബാധിക്കുന്നത് എങ്ങനെയാ നമ്മുടെ കൈകളിലൂടെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വൈറസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തി നമുക്കും കൊറോണ വരും അപ്പൊ നമ്മൾ വൃത്തി നമുക്ക് അനിവാര്യമായ കാര്യം അല്ലെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കല്ലേ നന്നായി പല്ല് അയക്കണം കുളിക്കണം മുടി ചെയ്യണം വീട്ടിലെല്ലാ വസ്തുക്കളും അടക്കിപ്പിറുക്കി വയ്ക്കണം അല്ലേ അതാണ് വൃത്തി അപ്പോൾ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമായ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട എന്താണെന്ത് വൃത്തി ആ വൃത്തിയെക്കുറിച്ചുള്ള പാട്ടാണ് മക്കളിവിടെ കണ്ടത് കേട്ടത് അല്ലേ അപ്പം നമ്മുടെ പാഠഭാഗവും അതിനെക്കുറിച്ചുള്ളതാണ് അന്നലാഫ എന്നാൽ വൃത്തി ഹൈജീൻ ഇത് നമുക്ക് മൂന്നാല് പാഠ പാഠഭാഗങ്ങളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം അല്ലേ ഒന്നാമത്തത് ഹുവഷാത്തിർ അലാമത്തുൽ ഈമാൻ മഷ്കൂർ നമ്മൾ പറഞ്ഞു അന്നലാഫ മിനൽ ഈമാൻ നവാഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നബി സലാഹു അലൈവി പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കിടക്കാം ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ ഇവിടെ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് മാതാ കുർസിയുൻ

എന്താണ് ചപ്പും ചവറും എല്ലാം ഇതിലാണ് നമ്മൾ കൊണ്ടിട്ടേണ്ടത് അല്ലെ വേസ്റ്റ് ഒക്കെ അപ്പോ സന്തോഷിച്ചിരിക്കുക ഈ കുട്ടികളാൽ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ടാണ് എന്താണ് ഈ സ്ഥലത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ നമ്മൾ ഈ സ്ഥലത്ത് വെറുതെ ക്ലാസ്സിൽ വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥലത്തുണ്ടാവുമല്ലോ ഇതുപോലെ അതിലൊക്കെ വെറുതെ വെച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾ അതിൽ ഉപ്പയും ചപ്പു ചവറുകളും അതിൽ കൊണ്ടിട്ട് നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കണം അല്ലേ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം അല്ലേ മക്കളെ അപ്പോൾ ഇതുപോലെ ഇതൊരു സ്കൂളിൽ ഒരു ക്ലാസ് മുറിയാണ് അല്ലെ സെക്കൻഡ് രണ്ടാം ക്ലാസ് ക്ലാസ് മുറിയാണ് ഈ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഫാമിലി താമസിച്ചിരുന്നു ഒരു കുടുംബം താമസിച്ചിരുന്നു കുടുംബം താമസിച്ചിരുന്നു അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയെ കുറിച്ചാണ് നമ്മളിഞ്ഞ് പഠിക്കുന്നത് അവൻ മിടുക്കനായ നല്ല മിടുക്കൻ ജീനിയസ് നല്ല മിടുക്കനായൊരു കുട്ടിയായിരുന്നു മാ ഇസ്മുഹു ഹൽ താരിഫോൻ ഇസ്മുഹു ജവാദ് അവൻ്റെ പേരെന്താണെന്നറിയോ മക്കൾക്ക് ജവാദ് എന്നാണ് അപ്പോൾ ജവാദിനെ കുറിച്ചുള്ള ജവാദ് എങ്ങനെയാണ് മിടുക്കനായി എന്നൊക്കെ നമുക്ക് പഠിച്ച ഓക്കേ അപ്പോൾ ജവാദിനെ പോലെ ആവാൻ മക്കൾക്കും തോന്നും എങ്ങനെയാണ് ജവാദ് മിടുക്കനായി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജവാദിനെ പോലെ ആവാൻ നമുക്കും പറ്റും നമ്മൾ ജവാദ് മിടുക്കനായി എങ്ങനെയാന്ന് നമുക്ക് പഠിച്ചു നോക്കിയാലോ പഠിക്കാലേ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം മക്കൾ ശ്രദ്ധിച്ചിരിക്കണം ജവാദുൻ ദാരിസുൻ അസാനി അസാനി

ജവാദ് മൻഹുവ ജവാദ് മനഹുവ ജവാ ജാരി അവൻ നല്ലൊരു മിടുക്കനായ നല്ല ആക്റ്റീവായ ഒരു കുട്ടിയാണ് സ്മാർട്ടായ ഒരു കുട്ടിയാണ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മാർട്ടാകൂല്ലേ ആളുകളുടെ മുന്നിലൊക്കെ ആളാവാൻ ഒക്കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അതല്ല എല്ലാത്തിലും ശ്രദ്ധയുള്ള നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥി അതാണ് സ്മാർട്ട് ജവാദുൻ ജവാദും ജവാദ് നല്ല സ്മാർട്ടായ ഒരു വിദ്യാർത്ഥിനിയാണ് നിങ്ങളെപ്പോലെ നിങ്ങളൊക്കെ സ്മാർട്ട് അല്ലേ ആണല്ലേ നല്ല നിങ്ങളെല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും സ്മാർട്ട് ആയിരിക്കും അല്ലെ സ്മാർട്ടാവണം കേട്ടോ ഹുഅ ഫിസ് അവൻ രണ്ടാം ക്ലാസ്സിലാണ് ഒക്കെ നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ അവൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ ജവാദ് എന്താ ചെയ്യുന്ന ഇവിടെ ജവാദ് അനഹു അനഹൂ അമാമൽ അല്ലേ കണ്ണാടയുടെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അനഹു മാതാ അവൻ എന്താ ചെയ്യുന്നത് അവൻ മുടി ചെയ്യുകയാണ് അല്ലേ എല്ലാ ദിവസവും അവനെന്ത് ചെയ്യും യജിഒ അവൻ വരും മദ്രസ സ്കൂളിലേക്ക് വരും നേരത്തെ വരും നേരത്തെ വരും അല്ലേ അതുകൊണ്ടാണ് അവൻ മിടുക്കനാവുന്നത് അങ്ങനെയാണ് നല്ല കുട്ടികൾ കുട്ടികളല്ലേ സ്കൂളിൽ നേരത്തെ എത്തണം സമയത്തിന് എത്തണം ക്ലാസ്സിൽ വന്നിരിക്കണം മിടുക്കനായിരിക്കണം പിന്നെയോ യുഹെബുൽ മദ്രസ അവന് സ്കൂൾ ഇഷ്ടമാണ് കമാ യുഹെബു ബൈതഹു അവൻ്റെ വീട് അവന് ഇഷ്ടമുള്ളതുപോലെ പോലെ വീടിന് ഇഷ്ടപ്പെടുന്നത് പോലെ അവന് സ്കൂളിന് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ സ്കൂളിൽ സ്കൂളിൽ ചില ചേർക്ക് പോകാൻ ഇച്ചിരി മടിയാകുമല്ലേ അങ്ങനെയല്ല കേട്ടോ സ്കൂളിലും പോണം അതോടൊപ്പം തന്നെ വീട്ടിലും പോകണം സ്കൂൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മളെ വീടിനെയും വീട് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ സ്കൂളിനെയും നമുക്ക് ഇഷ്ടം വേണം ആരെ പോലെ ജവാദിനെ പോലെ അതുകൊണ്ടാണ് അവൻ സ്മിഡ്ക്കനായത് പിന്നെന്താവാൻ ചെയ്യുന്നത് യുനവ്ലിഫുൽ മദ്രസ അവൻ സ്കൂള് വൃത്തിയാക്കും അല്ലേ നമ്മുടെ സ്കൂൾ നമ്മളല്ലേ വൃത്തിയാക്കേണ്ടത് നമ്മൾ നമ്മൾ പഠിക്കുന്ന ക്ലാസ് നമ്മളിത് ചെയ്യുന്ന നമ്മൾ ഇരിക്കുന്ന ബെഞ്ച് ഡെസ്ക് എല്ലാം നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടത് നമ്മൾ വേറെ ആൾക്കാരെ വന്ന് വൃത്തിയാക്കേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടത് അല്ല മക്കളെ അതെ മുസ്ഫ യുനിഫുൽ മദ്രസ അവൻ സ്കൂൾ വൃത്തിയാക്കും ക്ലാസ് അടക്കി പെറുക്കി വയ്ക്കും ക്ലാസ് വ്യവസ്ഥയോടെ അതായത് ക്ലാസ്സിൽ എല്ലാം കൃത്യം കറി കൃത്യമാക്കി വയ്ക്കും ബെഞ്ച് തിരിഞ്ഞ് മറിഞ്ഞിരിക്കണെങ്കിൽ ബെഞ്ചൊക്കെ നേരെയാക്കിയിടും ഒക്കെ ചെയ്യുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാ ദുർവസ് അപ്പോൾ അവനെന്ത് ചെയ്യും അനഹുബുൻ അവൻ എപ്പോഴും വൃത്തി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജവാദ് അല്ലേ നിങ്ങളതുപോലെ ആകണം എല്ലാത്തിലും നമ്മുടെ ശാരീരിക ശുദ്ധി പോലെ തന്നെ നമ്മുടെ പരിസരവും നമ്മൾ എപ്പോഴും വൃത്തിയാക്കിയിടണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്ക് രോഗങ്ങളുണ്ടാകും അല്ലേ രോഗങ്ങൾ വന്നാൽ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും അല്ലേ നമുക്ക് ഒരു ഉത്സാഹം ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ജവാദ് ചെയ്യുന്ന വേറെ കാര്യം എന്താ യുദാ ക്യുറുറു ദുറു സഹൂ ജയിത അവനവൻ്റെ പാഠങ്ങൾ നന്നായി വീണ്ടും വീണ്ടും വായിച്ചു നോക്കും അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്നതുകൊണ്ട് കുറച്ച് പഠിക്ക പഠിത്തം കുറവായിരിക്കും അല്ലേ എങ്കിലും കുഴപ്പമില്ല പഠിക്കണം കേട്ടോ യുസ ആക്കിയുറു ദുറൂ സഹു ജയിത അവൻ നല്ല നല്ല പാഠങ്ങളെല്ലാം നന്നായി പാഠം പഠിക്കുകയും ചെയ്യുന്ന ആളാരാണ് ആര് നമ്മുടെ ജവാദ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജവാദ് ടീച്ചർക്കും എല്ലാവരുടെ ഇടക്കിൽ മെഹബൂബായിരുന്നു മെഹബൂബ് പ്രിയങ്കരൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു ആര് നമ്മുടെ ജവാദ് ജവാദ് ചെയ്യാൻ അങ്ങനെ മെഹബൂബ് അങ്ങനെ ഇഷ്ടക്കാർ എല്ലാവരുടെയും പ്രിയങ്കരനാകാൻ ഉള്ള കാരണം എന്താണെന്നും കൂടി നമുക്ക് നോക്കിയാലോ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അവൻ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നത് കേട്ടോ മൻ ഹാദ ഇതാരാണ് മക്കളെ ഹാദാ ജവാദ്സ് മാതാ ജലു ജവാദ് ഹുന എന്താ ജവാദ് ഇവിടെ ചെയ്യുന്നത് അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അൽ അവൻ വേസ്റ്റ് കൊണ്ട് ഇടും എവിടെ വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടിടും അല്ലേ നിങ്ങൾ ഇതുപോലെ ചെയ്യണം മാതാ നിങ്ങൾ എന്താ ചെയ്യ നിങ്ങളും നിങ്ങൾ പറയും അൽ ഞാനും വേസ്റ്റ് കൊണ്ടിടും എവിടെ എവിടെ നമ്മുടെ വേസ്റ്റ് കൊട്ടയിൽ ഇവിടെ ജവാദ് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലേ ഹുനേക് ബാദ്ബ് കുറച്ച് പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട് അല്ലേ മക്കളിവിടെ മാതാ ജൽ ജവാദ് ഹുന അന്ന ജാദ്ബുൽ യുറത്തി അടുക്കിപ്പിറക്കി വെക്കുക അടുക്കിപ്പിറക്കി വെക്കുകയാണ് അല്ലേ പുസ്തകങ്ങൾ പല രീതിയിൽ കിടക്കാതെ സ്കൂൾ ക്ലാസ്സിലെ എല്ലാ പുസ്തകങ്ങളും അവന് അടുക്കിപ്പിറുക്കി വെക്കുകയാണ് അല്ലേ മക്കളെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാഫിദ് എന്താണ് അവൻ ചെയ്തത് ജവാദ് നാഫിദ 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 മഹാദിഹി എന്താണ് മക്കളെ തുറക്കണം അന്ന 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 മൻ അന്നാഫിദ തുറക്കും എന്ത് അന്നാഫിദ എന്ത്നലുകളെല്ലാം തുറന്നു വയ്ക്കും എന്തിനാ ജനല് തുറക്കുന്നത് അല ഹവാ ഇൻ നഹഇൻ നല്ല വായു കിട്ടണം അല്ലേ അടച്ചിട്ട അടച്ചിട്ട മുറിയിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ല മക്കളെ അപ്പോൾ നമ്മൾ ജവാദ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്നഹു നഹുയഫ് തഹുനാഫിദ അവന് സ്കൂളിലെ ജനലുകളൊക്കെ തുറന്നു വയ്ക്കും നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടോ ചെയ്യണം കേട്ടോ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ വേസ്റ്റൊക്കെ അടുക്കിപ്പിറുക്കി നമ്മുടെ ക്ലാസ് നമ്മളാ വൃത്തിയാക്കേണ്ടത് അല്ലേ വേറെ ആരെങ്കിലും ഒന്ന് വൃത്തിയാക്കുമോ ഇല്ല പിന്നെ ജവാദ് എന്താ യുൻഷിഫ് അൽ ഖുബാർ യുൻഷിഫ് അൽ ഖുബാർ അവൻ ചെയ്യുക പൊടികളൊക്കെ തട്ടിക്കളയുകയാണ് അവിടുത്തെ ഈ ഷെൽഫുകളിൽ നിക്കെ ഷെൽഫുകളിൽ നിന്നെല്ലാം പൊടികളും മറ്റൊക്കെ തട്ടിക്കളയുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടായത് അന്ന ജവാദ് സാർ മെഹബൂബൻ നമ്മുടെ കൂട്ടുകാർക്കിടയിലും അതുപോലെ സാറുമാരുടെയും ടീച്ചർമാരുടെ ഇടയിലൊക്കെ മിടുക്കനായി മാറിയത് അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്തൊക്കെ കാര്യം ചെയ്യും യുൽഖി അൽ ഫുദലാദ് വേസ്റ്റ് കൊണ്ടിടും യുറത്തി അൽ കുത്തുബ് എന്ത് ചെയ്യും പുസ്തകങ്ങൾ അടുക്കി വയ്ക്കും ജനൽ തുറക്കും യുൻഷിഫുൽ ഖുബാർ പൊടി അടിച്ച് ശരിയാക്കും അല്ലേ അപ്പം നിങ്ങളും ഇതുപോലെയുള്ള നല്ല ശീലങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടാവുമല്ലോ അപ്പോൾ ജവാദിനെ പോലെ ആവുവാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം ഇൻഷാല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മക്കൾ നന്നായി ഓർത്ത് വയ്ക്കുക ക്ലാസ് നന്നായി ഒരിക്കൽ കൂടി കേട്ട് നോക്കുക ഇൻഷാല്ല ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വ